ബഹുമാനപ്പെട്ട കുത്തുബുസമൻ യാത്രയായതോടെ ആകെ കലങ്ങിമറിഞ്ഞ അന്തരീക്ഷം, പണ്ഡിത സഭകളാകെ തോന്നിയതുപോലെയാണ് വിധിപ്രസ്താവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ റമദാൻ മാസം ആരംഭിച്ചത് ഒരുപാട് ആളുകൾ ആ കാലിമാരെയൊക്കെ വഴി പറയുന്നത് നാം കേട്ടു എന്ന് സ്ഥിരമായി കാപ്പാട് മാസപ്പിറവി കാണുന്ന വ്യക്തി അന്ന് കണ്ട കാര്യം കാദിമാരെ അറിയിച്ചപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് ശഅബാൻ 28 ഇന്ന് നിങ്ങൾ മാസം കണ്ടാൽ ശരിയാവില്ല, നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനാണ് ഇതുവരെ നിങ്ങളെ മുമ്പിൽ കണ്ടു എന്ന് പറഞ്ഞ് വരല്, നിങ്ങളാണത് സ്വീകരിക്കല്, അതെന്ത് പറഞ്ഞാലും ശരിയല്ല, ഞങ്ങൾക്ക് ഇന്ന് ശേമായി 28 ഇന്ന് മാസം കാണൂല. ഇതൊക്കെ എവിടുത്തെ ഫിഖാണ്, ഏത് കർമ്മശാസ്ത്രമാണ്, ഏത് മദ്ഹബാണ്? അങ്ങനെ ഉറപ്പായി കഴിഞ്ഞാൽ ശഅബാൻ മാസപ്പിറ കണ്ടത് അതിൽ മാറ്റം വരുത്തുകയല്ലാതെ റമദാൻ മാസപ്പിറവി കണ്ടതിന്റെ പേരിൽ നാളെ നോമ്പ് നോൽക്കൽ എല്ലാവർക്കും നിർബന്ധമായതാണ്. അതുപോലും തട്ടിത്തെറിപ്പിച്ച് നോമ്പ് നോൽക്കേണ്ടതില്ല, റമദാൻ ആയിട്ടില്ലെന്ന് ഫത്വ നൽകി ഒരുപാട് ആളുകളെ കൊണ്ട് ഹറാം ചെയ്യിപ്പിക്കുന്ന ലോകം, അങ്ങനെയുള്ള പണ്ഡിത സഭകൾ, അവരൊന്നും സഹോദരങ്ങളെ നമ്മുടെ ഈമാൻ രക്ഷിക്കുമെന്ന വ്യാമോഹം ആർക്കും വേണ്ട. സൂക്ഷ്മമായി പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട നായിബകളും അവർ പറഞ്ഞ പോലെ നിങ്ങളെ കൊണ്ട് അവർ ജീവിക്കണം, അല്ലാതെ അവരെ കൊണ്ട് നിങ്ങൾ ജീവിക്കല്ല. നിങ്ങളെ കൊണ്ട് അവർക്കാണ് മെച്ചം, അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കുറ്റം പറയല്ല, കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ ഈമാൻ നാം കാത്തുരക്ഷിക്കും. അതിനിടയിൽ ആരോ പറഞ്ഞു നമ്മൾക്കതിൽ കുറ്റമൊന്നും ഉണ്ടാവില്ല, അതൊക്കെ കാലിമാർ തീരുമാനിക്കുന്നതല്ലേ, അവർക്കല്ലേ അതിന് കുറ്റം ഉണ്ടാവുള്ളൂ. അത് ശരിയാ, നമുക്ക് ബുദ്ധി അറിഞ്ഞ സാധനം അല്ല തന്നിട്ടില്ലായിരുന്നെങ്കിൽ, നമ്മൾ കമ്പ്യൂട്ടർ പോലെ ബട്ടൺ അമർത്തിയതനുസരിച്ച് ചലിക്കുന്ന ചില വസ്തുക്കളായിരുന്നെങ്കിൽ അവർക്കായിരുന്നു കുറ്റം. നമുക്ക് ബുദ്ധിയുണ്ട്, ആലോചിച്ചാൽ മനസ്സിലാവും ഇതുവരെ ചെയ്തത് എന്താണെന്ന്. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ റമദാനിൽ ചെയ്തത് എന്താണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ കാദിയന്മാര് പറഞ്ഞത് കേൾക്കുക എന്ന് തീരുമാനിച്ചാൽ പിന്നെയും കുറ്റം നമുക്കുണ്ടാവില്ല എന്നാണോ പറയുന്നത്? ഞാൻ വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ. ഇത് തബറ അല്ലദീന തുബിഉ മിനൽ ലദീന തബഉ വറഔൽ അദാബ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. നാളെ മഹ്ശറിൽ വെച്ചിട്ട് നേതാക്കളും അണികളും ഒരു വാഗ്വാദം നടത്തുന്നുണ്ട്, നിങ്ങളാണ് ഞങ്ങളെ പ്രേപ്പിച്ചത് എന്ന് അണികൾ പറയും. ആര് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയില്ലായിരുന്നോ? ഞങ്ങൾ നിങ്ങളെ കൊണ്ട് നിർബന്ധമായി ചെയ്യിപ്പിച്ചോ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നോ എന്ന് അവര് തമ്മിൽ ഭയങ്കര വാഗ്വാദം നടക്കും. അവർക്ക് ഇരട്ടി കൊടുക്കറപ്പേ എന്ന് പറയും. അപ്പൊ അള്ളാഹ് പറയും എല്ലാവർക്കും ഇരട്ടി തന്നെയാണെന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള പല രംഗങ്ങളും സഹോദരങ്ങളെ നാളെ മഹ്ശറിൽ വരാനിരിക്കും. ഞാൻ നേരത്തെ ഇങ്ങനെ ഒതുക്കുന്ന സമയത്ത് ബാത്റൂമിന്റെ അപ്പുറത്തു നിന്ന് ഒരാൾ ഏതോ രണ്ടാളുകൾ പറയണം, അത് കാദിമാർ തീരുമാനിച്ചാലും നമ്മക്കതിൽ കുറ്റമൊന്നും ഉണ്ടാവില്ല. അത് കേട്ടപ്പോഴാണ് എനിക്കിത് പറയാൻ തോന്നിയത്. നമ്മൾ ഭ്രാന്തന്മാരാണെങ്കിൽ കുറ്റം ഉണ്ടാവില്ല, നമുക്ക് ബുദ്ധിയുണ്ടോ? നമ്മൾ ആലോചിക്കണം എന്താണ് കാദിമാര് ചെയ്യുന്നത്. ചെയ്യുന്നത് ശരി നെറികേടാണെങ്കിൽ അതിന് കൂട്ടുനിൽക്കുകയല്ല.